ഞങ്ങളുടെ രൂപ. സൂപ്പർ. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, രൂപയ്ക്ക് അറിയത്തില്ല, പക്ഷേ എനിക്കത് മറക്കാൻ പറ്റാത്തൊരു കാര്യം, ഒരു കോവിഡ് രണ്ടാം തരംഗം വരുന്നതിന് മുമ്പ് കണ്ണൂര് രൂപയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ബീച്ച് റിസോർട്ടിൽ ഒരു കല്യാണ പരിപാടിയായിരുന്നു തോന്നുന്നു. ആ അതിൻ്റെ തലേദിവസം പിറ്റേ ദിവസം എനിക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ ആ റിസോർട്ടിൽ താമസിച്ചപ്പം അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സ്റ്റേജ് കാണാം. അങ്ങനെ ഫുള്ളിരുന്ന് രൂപയുടെ ഒരു വയലിൻ പ്രോഗ്രാം ഫുൾ ഞാൻ കണ്ടു. നമ്മൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി അത് നമ്മളങ്ങനെ ഇത്രയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇത്രയും. ആ ഒരു ത്രൂ ഔട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ വയലിൻ വെച്ചിട്ട് അതെങ്ങനെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചു. ശരിക്കും നമ്മളൊക്കെ പാടി ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു രണ്ടര മണിക്കൂർ ചെയ്യുന്നതിനൊരു പ്രത്യേകിച്ച് രൂപ. അയ്യോ, താങ്ക് യു റിമി. രൂപ, ഒരുപാട് സന്തോഷം ബാലുവിന്റെ ഈ ഒരു ജന്മദിന ദിവസം ഇവിടെ വന്ന് ബാലുവിനെ ശരിക്കും നമ്മൾ ഓർമ്മിപ്പിച്ചു. ഓരോ ഓരോ പീസ് ഇങ്ങനെ രൂപ വായിക്കുമ്പോഴും ഒരുപാട് ഒരുപാട് ഇങ്ങനെ ബാലുവിനെ നമ്മള് ഗൂസ്ബംസ്, ഞാനിവിടെ വിധുനെ കാണിച്ചു കൊടുക്കായിരുന്നു, എനിക്ക് കയ്യിൽ ഇങ്ങനെ ഗൂസ്ബംസ് വന്നു. നമ്മള് ആക്ച്വലി ഞാനിങ്ങനെ വയലിൻ എടുക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ തന്നെ ഞാൻ മാത്രമല്ല, ഇപ്പം ഈ കേരളത്തിലെ ഏതൊരാൾ വയലിൻ എടുത്ത് വായിക്കുന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ബാലഭാസ്കർ എന്ന് പറയുന്നത് വിസ്മയം തന്നെയാണ്, ബാലചേട്ടൻ തന്നെയാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ പാട്ടുകാരിയായി പോയിരുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ്റെ കൂടെ ബാലചേട്ടനൊക്കെ പെർഫോം ചെയ്യുമ്പോൾ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ വിധു ചേട്ടനൊക്കെ എപ്പോഴും ഉണ്ടാവും, അവരൊരു ഗാങ്ങാണ്. അപ്പോൾ അവർ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പുള്ളി ഇറങ്ങുമ്പോഴേക്കും ചോദിക്കും, ബാലചേട്ടാ ഇത് എങ്ങനെയാണ്, എനിക്കിത് എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്ന് അറിയില്ല, നിന്ന് വായിക്കണത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പുള്ളി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സംഭവം, ചെറിയൊരു ട്രിക്ക് ഉണ്ട്, ഇത് പിന്നിൽ വെച്ച് പിടിപ്പിച്ചാൽ സുഖമായിട്ട് ഹോൾഡ് ചെയ്യുക, അങ്ങനെ ഒക്കെ. അതൊക്കെ ഓർക്കുകയാണ്. ഞാൻ ബാലുവിൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, ഈ നീ വായിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ വയലിൻ വായിക്കാൻ ഇത്ര ഈസിയാണെന്ന് തോന്നിയിട്ടുള്ളൂ. വളരെ അനായാസമായിട്ട് ഇവൻ വായിച്ചു കഴിയുമ്പോൾ സ്റ്റേജിൽ കഴിയുമ്പോൾ ഒരു ചെറിയൊരു ചിരിയുണ്ട്, വിരിഞ്ഞു വരികയാണ്. ശരീരത്തിന്റെ ഭാഗമാണെന്നല്ലേ തോന്നുന്നത്. ബാലുചേട്ടൻ്റെ മ്യൂസിക്കാലിറ്റി, ഇപ്പോൾ എത്ര വയലിനിസ്റ്റുകൾ വന്നാലും എല്ലാ എത്ര മ്യൂസിഷ്യൻസും സോളോ പ്ലേയേഴ്സ് വന്നാലും നമുക്കറിയാം ബാലുചേട്ടൻ്റെ മ്യൂസിക്കാലിറ്റി എന്താണെന്നല്ല, അത് റെപ്രസെൻറ്റ് ചെയ്യാൻ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആളാണ് രൂപ ചേച്ചി എന്നുള്ളതാണ്. ഹാപ്പി ടു ഹിയർ. ഇപ്പം നമ്മളെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്, അപ്പം നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് പോസിറ്റീവ്സ് എടുക്കാൻ പറ്റുമോ അതൊക്കെ നോക്കി. ഇപ്പോൾ വിധുചേട്ടൻ പറഞ്ഞ പോലെ ബാലുചേട്ടൻ്റെ ഏറ്റവും വലിയൊരു നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തിയിരുന്ന കാര്യം ഈ ചിരിയാണ്. ആ ചിരി ത്രൂ ഔട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ആദ്യം കാണുന്നത് എനിക്ക് തോന്നുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, എനിക്ക് വയലിനെ കാട്ടിലും ആദ്യം അവൻ പാടാൻ കയറുമ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ എപ്പോഴും അവൻ പാട്ട് മറക്കും, എപ്പോഴും അവനൊരു അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഒന്നുകിൽ അനുപല്ലവിയിൽ പോവും അല്ലെങ്കിൽ ചരണത്തിൽ പോവും. ആദ്യം ഞാൻ കാണുന്നത് വെള്ള ഷർട്ടും കറുത്ത ട്രൗസേഴ്സും ഇട്ട് അവിടെ ഷോർട്സും ഇട്ട് നിൽക്കുന്ന ഒരു, ഇപ്പോഴും എന്നെ ആകർഷിച്ചത് ആ ചിരിയാണ്, ആ ചെറിയ കണ്ണ് വെച്ച് ഇങ്ങനെ ചിരിച്ച ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒരു പാട്ടുകാരിയിൽ നിന്ന് ഞാൻ വയലിനിസ്റ്റ് എന്നൊരു ഇതിലേക്ക് വന്നപ്പോഴേക്കും, ആക്ച്വലി ബാലചേട്ടൻ പോകുന്നതിന് കുറച്ച് നാൾ മുൻപാണ് എയർപോർട്ടിൽ വെച്ചിട്ട് പുള്ളി മീറ്റ് ചെയ്തു. ഒരു രണ്ട് സ്ഥലത്തേക്കായിട്ട് ഷോയ്ക്ക് പോവുമായിരുന്നു നമ്മൾ. അപ്പോൾ വിളിച്ചിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, നിന്ന എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള രണ്ട് പേരിൽ ഒരാളാണ്, നന്നായിട്ട് വരണം എന്നൊക്കെ അങ്ങനെ പുള്ളി ബ്ലസ് ചെയ്തിരുന്നു. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് വയലിനൊക്കെ മേടിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് തന്നൊരു നല്ലൊരു അഡ്വൈസ്, എനിക്കത് എല്ലാവരോടും പറയാൻ തോന്നിയൊരു കാര്യം, ആരെയും കോപ്പി ചെയ്യാതിരിക്കുക, നിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് മനസ്സിലാക്കി അതൊരു സൈനാക്കി മാറ്റാനായിട്ടാണ്. അപ്പോൾ അത് അദ്ദേഹം എനിക്ക് തന്നൊരു നല്ലൊരു അഡ്വൈസായിട്ട് തോന്നുന്നു. ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യാണ് ഇവിടെ. അതില് രൂപ വളരെ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. രൂപയെ എനിക്കറിയാം, സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ പക്കാ ഒരു നാടൻ കൊച്ചു, അധികം സംസാരിക്കുമ്പോൾ കൊച്ചു. ഞാൻ ആ ഗാനമേള കേട്ടപ്പോ, ആ ഒരു കൺസേർട്ട് കേട്ടപ്പോ ഞെട്ടിപ്പോയി. എൻ്റെ ജോ ഒരു ത്രൂ ഔട്ട് ഒന്ന് സംസാരിച്ച് ആൾക്കാരെ ഇന്ററാക്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു വയലിനിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും രസകരമായിട്ട് ഒരു ഫീമെയിൽ പെർഫോമർ. ഇൻസ്പിറേഷൻ ആണ് പറഞ്ഞ പോലെ ഓരോരുത്തരിലെ, നിങ്ങളിലെ ഓരോരുത്തരിലെ. ഇപ്പോൾ സിത്താര എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ടൈമിൽ എന്നെ റിയാലിറ്റി ഷോയിൽ ജഡ്ജ് ചെയ്ത് കയറ്റിയ ആളാണ് ഇരിക്കുന്നത്, ആ പച്ച ചുരിദാർ ഇട്ടിട്ട് അവിടെ. അദ്ദേഹം കാരണമാണ് ഞാനൊരു റിയാലിറ്റി ഷോയിലേക്ക് എൻട്രി ആയത്.
അപ്പൊ രൂപ രേവതി എന്നുള്ള ഒരാൾക്ക് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരാനായിട്ട് റീസൺ ആയതായിരിക്കും. അപ്പൊ അന്ന് ജോ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇവിടെ വരെ എത്തുന്നില്ല.